ഇനി ലോക സിനിമയുടെ വസന്തകാലം. 54th രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഗോവയിൽ തുടക്കമാകും. ശ്യാമപ്രസാദ് മുഖർജി ഇൻഡോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ മേള ഉദ്ഘാടനം ചെയ്യും. മാധുരി ദീക്ഷിത്, ഷാഹിദ് കപൂർ, ശ്രേയ ഘോഷൽ തുടങ്ങിയവരുടെ കലാവിരുന്ന് ഉദ്ഘാടന ചടങ്ങിലുണ്ടാകും. 13 വേൾഡ് പ്രീമിയറുകൾ ഉൾപ്പെടെ 4 വേദികളിലായി 270 ചലച്ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. സ്റ്റുവർട്ട് ഗാർ സംവിധാനം ചെയ്ത കാച്ചിംഗ് ഡസ്റ്റ് ആണ് ഉദ്ഘാടന ചിത്രം. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ 25 ഫീച്ചർ ഫിലിമുകളും 20 നോൺ ഫീച്ചർ സിനിമകളുമുണ്ട്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത മലയാള ചിത്രം ആട്ടമാണ് പനോരമയിലെ ഉദ്ഘാടന ചിത്രം. കേരളത്തിൽ അടുത്ത ആഴ്ച റിലീസിനെത്തുന്ന മമ്മൂട്ടിയും ജ്യോതികയും കേന്ദ്ര കഥാപാത്രങ്ങളായ ജിയോ ബേബി സംവിധാനം ചെയ്ത കാതൽ എന്ന ചിത്രവും പനോരമയിലുണ്ട്. ഇരട്ട, മാളികപ്പുറം, ഇന്നാത്താൻ കേസുകോട്, പൂക്കാലം എന്നിവയാണ് പനോരമയിലെ മറ്റു ചിത്രങ്ങൾ. 2018 മെയിൻ സ്ട്രീം വിഭാഗത്തിലും ആനന്ദ് ജ്യോതിയുടെ ശ്രീരുദ്രം നോൺ ഫീച്ചറിലും പ്രദർശിപ്പിക്കും. ഈ വർഷത്തെ സത്യജിത്ത് റിയൽ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ഹോളിവുഡിലെ ഇതിഹാസ നടനും നിർമ്മാതാവുമായ മൈക്കൽ ഡഗ്ലസിന് സമാപന ചടങ്ങിൽ സമ്മാനിക്കും. 2 അക്കാദമി പുരസ്കാരങ്ങളും 2 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള മൈക്കൽ ഡഗ്ലസ് ആണ് മേളയിലെ സുവർണതാരം. ഡഗ്ലസിന്റെ ഭാര്യയും പ്രശസ്ത നടിയുമായ കാതറിൻ സെറ്റ അതിഥിയായി എത്തും. 15 സിനിമകളാണ് രാജ്യാന്തര മത്സര വിഭാഗത്തിൽ മികച്ച ചലച്ചിത്രത്തിനുള്ള സുവർണ മയൂരത്തിനായി മത്സരിക്കുന്നത്. കന്നഡ ചിത്രം ഋഷഭ് ഷെട്ടിയുടെ കാന്ധാര, സുധാംശു സെരിയയുടെ സന, മൃദുൽ ഗുപ്തയുടെ മിർബിൻ എന്നിവയാണ് മത്സര വിഭാഗത്തിലെ ഇന്ത്യൻ സിനിമകൾ. മികച്ച ഒ ടി ടി വെബ് സീരീസിന് 10 ലക്ഷം രൂപയാണ് പുരസ്കാരം. 10 ഭാഷകളിൽ നിന്ന് 32 എൻട്രികൾ ഒ ടി ടി വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. ശേഖർ കപൂർ അധ്യക്ഷനായ ജൂറിയാണ് ജേതാക്കളെ പ്രഖ്യാപിക്കുന്നത്. സെഷനുകളിൽ മൈക്കൽ ഡഗ്ലസ്, വിദ്യാബാലൻ, റാണി മുഖർജി, വിജയ് സേതുപതി, കരൺ ജോഹർ തുടങ്ങിയ പ്രമുഖരും പങ്കെടുക്കും. 28-നാണ് സമാപനം. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാണ്.